രാത്രിയിൽ എതിർവശത്ത് നിന്ന് വണ്ടി വരുമ്പോൾ ചെയ്യേണ്ടത് എന്ത്? ലൈറ്റ് ഡിം ചെയ്യുക, ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യുക. ആൻസർ ലൈറ്റ് ഡിം ചെയ്യുക. ഡ്രൈവർക്ക് തൻ്റെ വാഹനം ഇടതുവശത്ത് ചേർത്ത് നിർത്തിയിടാം. ഫയർ സർവീസ് വാഹനങ്ങൾ മുന്നറിയിപ്പ് നൽകി വരുമ്പോൾ, എതിർദിശയിൽ നിന്ന് ധാരാളം വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ, എതിരെ ഒരു വാഹനം ലൈറ്റ് തെളിയിച്ചു വരുമ്പോൾ. ആൻസർ ഫയർ സർവീസ് വാഹനങ്ങൾ മുന്നറിയിപ്പ് നൽകി വരുമ്പോൾ. ചിഹ്നം തിരിച്ചറിയുക. വലതുവശത്തു കൂടിയുള്ള ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു, ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ട് തിരിയുക നിരോധിച്ചിരിക്കുന്നു. ആൻസർ ഇടത്തോട്ട് തിരിയുക നിരോധിച്ചിരിക്കുന്നു. ചിഹ്നം തിരിച്ചറിയുക. ഇടതു നിന്നും വലതു നിന്നുമുള്ള വാഹനങ്ങൾ നിർത്തുക. ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക. പിൻവശത്തു നിന്നുള്ള വാഹനങ്ങളെ നിർത്തുക. ആൻസർ ഇടതു നിന്നും വലതു നിന്നുമുള്ള വാഹനങ്ങളെ നിർത്തുക. മുൻപിൽ സ്കൂൾ ഉണ്ടെന്ന് ട്രാഫിക് ചിഹ്നം കാണുമ്പോൾ ഡ്രൈവർ എങ്ങനെ വാഹനം ഓടിക്കണം? ഹോൺ അടിച്ച് വണ്ടി മുന്നോട്ട് പോകുക. കുട്ടികളുണ്ടെങ്കിൽ മാത്രം വേഗത കുറയ്ക്കുക. വേഗത കുറയ്ക്കണം, അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം. ആൻസർ വേഗത കുറയ്ക്കണം, അപകടം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം. ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ഇടതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ? വലത്, മധ്യം, ഇടത്. ആൻസർ ഇടത്. റോഡിന് നടുവിൽ തുടർച്ചയായി മഞ്ഞവര ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെല്ലാം? മഞ്ഞവര തൊടാനോ മുറിച്ചു കടക്കാനോ പാടില്ല. പാർക്ക് ചെയ്യാൻ, ഓവർടേക്ക് ചെയ്യാൻ. ആൻസർ മഞ്ഞവര തൊടാനോ മുറിച്ചു കടക്കാനോ പാടില്ല. മലമ്പാതകളിൽ ഇറക്കമിറങ്ങി വരുന്ന വാഹനം ഏത് ഗിയറിൽ ഇറങ്ങി വരണം? 2. അതേ കയറ്റം ഏത് ഗിയറിൽ വാഹനം കയറുമോ അതേ ഗിയറിൽ. 1. ആൻസർ അതേ കയറ്റം ഏത് ഗിയറിൽ വാഹനം കയറുമോ അതേ ഗിയറിൽ. ചിഹ്നം തിരിച്ചറിയുക. കുത്തനെയുള്ള കയറ്റം, കുത്തനെയുള്ള ഇറക്കം, വഴുക്കലുള്ള റോഡ്. ആൻസർ കുത്തനെയുള്ള കയറ്റം. ചിഹ്നം തിരിച്ചറിയുക. VIP സല്യൂട്ട്. ടി പോയിന്റിൽ നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക. ഒരു വശത്തു നിന്നുള്ള വാഹനങ്ങളെ കടത്തിവിടുക. ആൻസർ VIP സല്യൂട്ട്. സ്വകാര്യ വാഹനം ഓടിക്കാൻ നൽകുന്ന ലൈസൻസിൻ്റെ കാലാവധി 5 വർഷം, 20 വർഷം, 60 വയസ്സ് വരെ. ആൻസർ 20 വർഷം. ചിഹ്നം തിരിച്ചറിയുക. റോഡ് അടച്ചിരിക്കുന്നു, പാർക്കിംഗ് പാടില്ല, സ്പീഡ് നിയന്ത്രണം അവസാനിപ്പിച്ചു. ആൻസർ സ്പീഡ് നിയന്ത്രണം അവസാനിച്ചു. ചിഹ്നം തിരിച്ചറിയുക. വഴി കൊടുക്കുക. ആശുപത്രി അടുത്ത്, ട്രാഫിക് ഐലൻഡ് അടുത്ത്. ആൻസർ വഴി കൊടുക്കുക. വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോൾ കയ്യും തലയും പുറത്തിടരുത്. വാഹനത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കണം. പുകവലി പാടില്ല. ആൻസർ പുകവലി പാടില്ല. ചിഹ്നം തിരിച്ചറിയുക. വാഹനത്തിന് മുന്നോട്ട് പോകാവുന്നതാണ്. പോകുവാൻ തയ്യാറാവുക. വാഹനം നിർത്തിയിട്ട് കാത്തു നിൽക്കുക. ആൻസർ വാഹനം നിർത്തിയിട്ട് കാത്തു നിൽക്കുക. ഒരു റോഡിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം വലതുവശത്തേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കയറേണ്ടത് എങ്ങനെ? വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തു കൂടി പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് കയറണം. വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇടതുവശം ചേർന്ന് സിഗ്നൽ കാണിച്ച് തിരിഞ്ഞ് പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് കയറണം. വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തു കൂടി പ്രവേശിക്കുന്ന റോഡിൻ്റെ വലതുവശത്തേക്ക് കയറണം. ആൻസർ വലതുവശത്തേക്ക് സിഗ്നൽ കാണിച്ച് റോഡിൻ്റെ മധ്യഭാഗത്തു കൂടി പ്രവേശിക്കുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് കയറണം. 18 വയസ്സ് തികയാത്ത ഒരാൾക്ക് ലഭിക്കാവുന്ന ലൈസൻസ് ഉപയോഗിച്ച് ഓടിക്കാവുന്ന വാഹനങ്ങൾ എന്തെല്ലാം? 50cc താഴെയുള്ള വാഹനങ്ങൾ, 150cc താഴെയുള്ള വാഹനങ്ങൾ, 100cc താഴെയുള്ള വാഹനങ്ങൾ. ആൻസർ 50cc താഴെയുള്ള വാഹനങ്ങൾ. ചിഹ്നം തിരിച്ചറിയുക. നോ എൻട്രി, വൺ വേ, സ്പീഡ് ലിമിറ്റ് അവസാനിച്ചു. ആൻസർ വൺ വേ. ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ. ജംഗ്ഷൻ, വൺ വേ, ഹൈവേ. ആൻസർ ജംഗ്ഷൻ. ശാഖാ റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഡ്രൈവർ പാലിക്കേണ്ട തത്വങ്ങൾ എന്തെല്ലാം? വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ മാത്രം കടത്തിവിടണം. ആരെയും ഗൗനിക്കാതെ കടന്നു പോകാം. വേഗത കുറയ്ക്കണം. പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം. ശാഖാ റോഡിൽ നിന്ന് പ്രധാന റോഡിലെ എല്ലാ വാഹനങ്ങളും കടന്നുപോയതിനു ശേഷം. ആൻസർ വേഗത കുറയ്ക്കണം. പ്രധാന റോഡുകൾ കൂടിച്ചേരുമ്പോൾ വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ കടത്തിവിടണം. ശാഖാ റോഡിൽ നിന്ന് പ്രധാന റോഡിലെ എല്ലാ വാഹനങ്ങളും കടന്നുപോയതിനു ശേഷം. ആംബുലൻസ് പുറകിൽ നിന്ന് തുടർച്ചയായി ഹോൺ മുഴക്കിയാൽ ഡ്രൈവർ തൻ്റെ വാഹനം റോഡിൻ്റെ ഇടതുവശത്ത് ചേർത്ത് നിർത്തണം. ആംബുലൻസ് കടന്നു പോകാൻ അനുവദിക്കണം. വേഗത കുറച്ച് ആംബുലൻസ് കടത്തിവിടാൻ സിഗ്നൽ നൽകണം. ആൻസർ വേഗത കുറച്ച് ആംബുലൻസ് കടത്തിവിടാൻ സിഗ്നൽ നൽകണം. ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ് അനുവദനീയം, അനുവദനീയമല്ല, നോ പാർക്കിംഗ് ബോർഡ് ഇല്ല എങ്കിൽ അനുവദനീയം. ആൻസർ അനുവദനീയം അല്ല. ചിഹ്നം തിരിച്ചറിയുക. ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ട് റോഡില്ല. ഇടത്തോട്ട് മാത്രം തിരിയുക. ആൻസർ ഇടത്തോട്ട് മാത്രം തിരിയുക. നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഒരു ഇടുങ്ങിയ പാലത്തെ സമീപിക്കുമ്പോൾ എതിർദിശയിൽ മറ്റൊരു വാഹനം പാലത്തിനടുത്ത് എത്തിയാൽ എങ്ങനെ കടന്നുപോകും? വാഹനം സ്ലോ ചെയ്യുക, നിർത്തി എതിരെ വരുന്ന വാഹനം കടന്നുപോയതിനു ശേഷം നിർത്താതെ പോവുക. ആൻസർ നിർത്തി എതിരെ വരുന്ന വാഹനം കടന്നുപോയ ശേഷം. യാത്രക്കാരെ വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു ബസ്സിനു വിദ്യാഭ്യാസ സ്ഥാപനത്തിനരികെ ഉപയോഗിക്കാവുന്ന പരമാവധി വേഗത 35 കിലോമീറ്റർ പെർ മണിക്കൂർ, 25 കിലോമീറ്റർ പെർ മണിക്കൂർ, 15 കിലോമീറ്റർ പെർ മണിക്കൂർ. ആൻസർ 15 കിലോമീറ്റർ പെർ മണിക്കൂർ. അന്ധന്മാർ വെളുത്ത വടിയുടെ സഹായത്താൽ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഹോൺ അടിച്ച് വണ്ടി കൊണ്ടുപോകണം. വെളുത്ത വടി വാഹനം നിർത്താനുള്ള അടയാളമായി പരിഗണിച്ച് വണ്ടി നിർത്തണം. വണ്ടിയിൽ നിന്നിറങ്ങി അന്ധനെ വടി പിടിച്ച് നടത്തി സഹായിക്കണം. ആൻസർ വെളുത്ത വടി വാഹനം നിർത്താനുള്ള അടയാളമായി പരിഗണിച്ചു വണ്ടി നിർത്തണം. ചിഹ്നം തിരിച്ചറിയുക. വലതുവശം വഴി സഞ്ചരിക്കുക. വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. വലതുവശത്തോട്ട് മാത്രം തിരിയുക. ആൻസർ വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. രാത്രിയിൽ ബ്രൈറ്റ് ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏത്? ഹോസ്പിറ്റൽ പരിസരത്ത്, ലേയിൽ ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ, നഗരങ്ങൾ മുനിസിപ്പാലിറ്റി തെരുവ് വിളക്കുകൾ ഉള്ള സ്ഥലത്ത്. ആൻസർ നഗരങ്ങൾ മുനിസിപ്പാലിറ്റി തെരുവ് വിളക്കുകൾ ഉള്ള സ്ഥലത്ത്. മദ്യപിച്ച് വാഹനം ഓടിച്ചാലുള്ള ശിക്ഷ 2000 രൂപ ഫൈൻ, 6 മാസം തടവോ 2000 രൂപ പിഴയോ രണ്ടും ചേർത്തോ 200 രൂപ ഫൈൻ. ആൻസർ 6 മാസം തടവോ 2000 രൂപ പിഴയോ രണ്ടും ചേർത്തോ. ചിഹ്നം തിരിച്ചറിയുക. വലത്തോട്ട് ഹെയർപിൻ വളവ്, വലത്തോട്ട് തിരിയുക, വലത്തോട്ട് വളവ്. ആൻസർ വലത്തോട്ട് ഹെയർപിൻ വളവ്. ചിഹ്നം തിരിച്ചറിയുക. പാറ കൊണ്ടുള്ള റോഡ്, വഴുക്കലുള്ള റോഡ്, പാറ വീഴുന്ന ഇടം. ആൻസർ പാറ വീഴുന്ന ഇടം. ചിഹ്നം തിരിച്ചറിയുക. 50 കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ കൂടാതെ പോവുക. 50 കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ പോകുക. 50 കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ മുകളിൽ പോകുക. ആൻസർ 50 കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ കൂടാതെ പോകുക. മുന്നിൽ പോകുന്ന വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തെല്ലാം? വൺ വേ, മുന്നിലത്തെ വാഹനം ഇടത്തോട്ട് തിരിയുമ്പോൾ, ഇടുങ്ങിയ പാലം, വളവ്, തിരിവ്, ജംഗ്ഷൻ, മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം, മറ്റു വാഹനം തൻ്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയാൽ, മുന്നിൽ വാഹനത്തിൽ നിന്ന് സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ. ആൻസർ ഇടുങ്ങിയ പാലം, വളവ്, തിരിവ്, ജംഗ്ഷൻ, മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം, മറ്റു വാഹനം തൻ്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മുന്നിലെ വാഹനത്തിൽ നിന്ന് സിഗ്നൽ കിട്ടിയില്ലെങ്കിൽ. യൂ ടേൺ തിരിയുവാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എന്തെല്ലാം? തിരക്കുള്ള റോഡുകൾ, നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ട്രാഫിക് ഐലൻഡിൽ, ലെയിൻ ട്രാഫിക് ഉള്ള റോഡിൽ. ആൻസർ തിരക്കുള്ള റോഡുകൾ, നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ. ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത് രാത്രികാലങ്ങളിലാണ്. കാരണം മിക്ക ഡ്രൈവർമാരും മദ്യപിക്കുന്നു. ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുന്നില്ല. റോഡിലെ വെളിച്ചക്കുറവ്. ആൻസർ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുന്നില്ല. ട്രാക്ടറിൽ അനുവദനീയമായ ആളുകളുടെ എണ്ണം ഡ്രൈവറും സഹായിയും, ഡ്രൈവർ മാത്രം 2. ആൻസർ ഡ്രൈവർ മാത്രം. ഒറ്റത്തവണ നികുതിയുടെ കാലാവധി എത്ര? 10 വർഷം, 20 വർഷം, 15 വർഷം. ആൻസർ 15 വർഷം. തൻ്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം? വേഗത കുറച്ച് വലതുവശത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്കണം. വേഗത കൂട്ടുക. വേഗത കുറച്ച് ഇടതുവശത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്കണം. വേഗത കൂട്ടിയോ തടസ്സപ്പെടുത്താൻ പാടില്ല. ആൻസർ വേഗത കുറച്ച് ഇടതുവശത്തേക്ക് മാറ്റി സുഗമമായി കടന്നു പോകുവാൻ അനുവദിക്കണം. വേഗത കൂട്ടിയോ തടസ്സപ്പെടുത്തുവാൻ പാടില്ല. റോഡ് സൈഡിൽ ഉള്ള ഫുട്പാത്തിൽ കൂടി വണ്ടി ഓടിച്ചു പോകാം. മഴ പെയ്ത് റോഡ് നനഞ്ഞു വെള്ളം ഒഴുകുകയാണെങ്കിൽ, റോഡിൽ വാഹനം ബ്ലോക്ക് ആയാൽ, ട്രാഫിക് നിയന്ത്രിക്കുന്നവർ നിർദ്ദേശിച്ചാൽ. ആൻസർ ട്രാഫിക് നിയന്ത്രിക്കുന്നവർ നിർദ്ദേശിച്ചാൽ. ചിഹ്നം തിരിച്ചറിയുക. നിയന്ത്രണം അവസാനിച്ചു, നോ എൻട്രി, ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു. ആൻസർ നോ എൻട്രി. കാൽനട യാത്രക്കാർ സീബ്ര ക്രോസിംഗിലൂടെ റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോൾ വാഹനം ഓടിച്ചെത്തുന്ന ഡ്രൈവർ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ എന്തെല്ലാം? വാഹനം നിർത്തുക. വാഹനം നിർത്തി കാൽനട യാത്രക്കാർ നടന്നു പോയതിനു ശേഷം മുന്നോട്ട് പോവുക. മുൻഗണന കാൽനട യാത്രക്കാർക്കാണ്. വാഹനം സ്ലോ ചെയ്യുക. ആൻസർ വാഹനം നിർത്തി കാൽനട യാത്രക്കാർ കടന്നു പോയതിനു ശേഷം മുന്നോട്ട് പോവുക. മുൻഗണന കാൽനട യാത്രക്കാർക്കാണ്. മാൻഡേറ്ററി ട്രാഫിക് സൈൻ എന്തെല്ലാം? ചതുരത്തിലുള്ളവ, വൃത്തത്തിലുള്ളവ, ത്രികോണത്തിലുള്ളവ. ആൻസർ വൃത്തത്തിലുള്ളവ. ഓവർടേക്കിംഗ് നിരോധിച്ചിട്ടുള്ള സ്ഥലങ്ങൾ: ഇടുങ്ങിയ പാലം, വളവ്, തിരിവ്, ജംഗ്ഷൻ, മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം. എല്ലാ സ്ഥലങ്ങളിലും ലെയിൻ ട്രാഫിക് ഉള്ള റോഡുകളിൽ. ആൻസർ ഇടുങ്ങിയ പാലം, വളവ്, തിരിവ്, ജംഗ്ഷൻ, മുൻവശം കാണാൻ പാടില്ലാത്ത കയറ്റം. സ്റ്റോപ്പ് ലൈൻ വരച്ച് സ്റ്റോപ്പ് എഴുതുന്ന സ്ഥലം: ജംഗ്ഷനിൽ, പാലത്തിന് മുൻപ്, മലമുകളിൽ. ആൻസർ ജംഗ്ഷനിൽ. ചിഹ്നം തിരിച്ചറിയുക. 2 കിലോമീറ്റർ പെർ മണിക്കൂർ സ്പീഡിൽ പോവുക. 2 മീറ്റർ മുകളിൽ വീതിയുള്ള വാഹനം നിരോധിച്ചിരിക്കുന്നു. 2 മീറ്റർ മുകളിൽ പൊക്കം ഉള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ആൻസർ 2 മീറ്റർ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ചിഹ്നം തിരിച്ചറിയുക. നിർത്തുക. പാർക്കിംഗ് പാടില്ല. ആശുപത്രി അടുത്ത്. ആൻസർ നിർത്തുക. ചിഹ്നം തിരിച്ചറിയുക. നിയന്ത്രണം അവസാനിച്ചു. നിർത്താൻ പാടില്ല. പാർക്കിംഗ് പാടില്ല. ആൻസർ ഈസ് പാർക്കിംഗ് പാടില്ല. ചിഹ്നം തിരിച്ചറിയുക. ഇടത്തോട്ട് വൈ ആകൃതിയിൽ വിഭജനം, വലത്തോട്ട് വൈ ആകൃതിയിൽ വിഭജനം, വലത്തോട്ട് സൈഡ് റോഡ്. ആൻസർ വലത്തോട്ട് വൈ ആകൃതിയിൽ വിഭജനം. ചിഹ്നം തിരിച്ചറിയുക. കുത്തനെയുള്ള കയറ്റം, കുത്തനെയുള്ള ഇറക്കം, വഴുക്കലുള്ള റോഡ്. ആൻസർ കുത്തനെയുള്ള കയറ്റം. ചിഹ്നം തിരിച്ചറിയുക. ക്രോസ് റോഡ്, നോ എൻട്രി, ആശുപത്രി. ആൻസർ ക്രോസ് റോഡ്. ചിഹ്നം തിരിച്ചറിയുക. വലത്തോട്ട് തിരിയുക, വലത്തോട്ട് സൈഡ് റോഡ്, വലത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. ആൻസർ വലത്തോട്ട് സൈഡ് റോഡ്. സ്റ്റോപ്പ് ലൈൻ എന്നാൽ എന്ത്? വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, റോഡ് ജംഗ്ഷൻ, കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്ന സ്ഥലം എന്നിവയ്ക്ക് തൊട്ടു മുൻപ് ബസ് സ്റ്റോപ്പ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ലൈൻ. ആൻസർ റോഡ് ജംഗ്ഷൻ, കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്ന സ്ഥലം എന്നിവയ്ക്ക് തൊട്ടു മുൻപ്. ചിഹ്നം തിരിച്ചറിയുക. ഇടുങ്ങിയ റോഡ് മുൻപിൽ വൈക്കവല, റോഡിന്റെ വീതി കൂടുന്നു. ആൻസർ റോഡിന്റെ വീതി കൂടുന്നു. കെട്ടിവലിക്കുന്ന വാഹനത്തിന്റെ പരമാവധി വേഗത. മണിക്കൂറിൽ 20 കിലോമീറ്റർ, മണിക്കൂറിൽ 5 കിലോമീറ്റർ, മണിക്കൂറിൽ 24 കിലോമീറ്റർ. ആൻസർ മണിക്കൂറിൽ 24 കിലോമീറ്റർ. ഒരു ഫയർ സർവീസ് വണ്ടിയുടെ എത്ര അടുത്തുവരെ ഒരു വാഹനം പാർക്ക് ചെയ്യാം? 4 മീറ്റർ, 1 മീറ്റർ, 4 കിലോമീറ്റർ. ആൻസർ 1 മീറ്റർ. യു ടേൺ തിരിയാവുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ട്രാഫിക് കൂടിയ സ്ഥലങ്ങളിൽ, നിയന്ത്രണം ഏർപ്പെടുത്തിയ സ്ഥലത്ത്, അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, നിയന്ത്രണം ഏർപ്പെടുത്താത്ത തിരക്കില്ലാത്ത സ്ഥലത്ത്. ആൻസർ അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, നിയന്ത്രണം ഏർപ്പെടുത്താത്ത തിരക്കില്ലാത്ത സ്ഥലത്ത്. ചിഹ്നം തിരിച്ചറിയുക. വിശ്രമ കേന്ദ്രം, ഭക്ഷണശാല, ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ്. ആൻസർ ഭക്ഷണശാല. ഒരു സ്വകാര്യ വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ട രേഖകൾ എന്തെല്ലാം? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സ്, മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സ്, ഡ്രൈവിംഗ് ലൈസൻസ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്. ആൻസർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, ടാക്സ്, മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്. ചിഹ്നം തിരിച്ചറിയുക. വലതുവശം വഴി സഞ്ചരിക്കുക, വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു, വലതുവശത്ത് മാത്രം തിരിയുക. ആൻസർ വലതുവശം പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. ചിഹ്നം തിരിച്ചറിയുക. ഫസ്റ്റ് എയ്ഡ്, വിശ്രമ കേന്ദ്രം, ആശുപത്രി. ആൻസർ ആശുപത്രി. പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര? 6 മാസം, 1 വർഷം, 3 വർഷം. ആൻസർ 6 മാസം. ചിഹ്നം തിരിച്ചറിയുക. ഇടതുവശത്ത് നിർത്തുക, ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക, ഇടത്തോട്ട് തിരിയുക. ആൻസർ ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക. മുന്നിൽ തെന്നുന്ന റോഡ് ഉണ്ടെന്ന ട്രാഫിക് ചിഹ്നം കാണുമ്പോൾ ഡ്രൈവർ എങ്ങനെ വാഹനം ഓടിക്കണം? വാഹനം നിർത്തിയിടുക, വേഗത കുറയ്ക്കണം, അപകടമുണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം, വാഹനം സ്ലോ ചെയ്യുക. ആൻസർ വേഗത കുറയ്ക്കണം, അപകടമുണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണം. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചു കഴിഞ്ഞു എത്ര ദിവസത്തിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാം? 45 ദിവസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു. ആൻസർ 1 മാസം കഴിഞ്ഞു.